السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم هذا كتابنا ينطق عليكم بالحق إنا كنا نستنسخ ما كنتم تعملون الله سبحانه وتعالى يُدَى കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ അടിയുറച്ച മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെയുള്ള നല്ല സൂക്ഷ്മാലുക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയാലൊതുങ്ങാത്തതാണ്. ആ അനുഗ്രഹങ്ങളിലെ ഏറ്റവും ശക്തമായ ഒരനുഗ്രഹമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ റമളാൻ എന്ന അതിഥി. നാം എല്ലാവരും ആ അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സാമ്പത്തികമായ സംസ്കരണം ആ അതിഥിയെ സ്വീകരിക്കാൻ അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം അത് മനസ്സിലാക്കിയത്. ഇനി നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ കാര്യം, ഈ അതിഥി നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മെ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്, നമുക്കൊരുപാട് സമ്മാനങ്ങൾ നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ അതിഥിയെ, നമ്മെ ശുദ്ധീകരിക്കാൻ വരുന്ന, നമ്മെ സൽക്കരിക്കാൻ വരുന്ന, നമുക്ക് സമ്മാനങ്ങൾ നൽകാൻ വരുന്ന അതിഥിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട കടമ നമുക്കുണ്ട്. തീർത്തും നാം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം ഈ അതിഥിയെ സ്വീകരിക്കാനുണ്ടായിരുന്ന പലരും ഇന്ന് മണ്ണോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, എത്ര അടുത്ത ദിനങ്ങളിലാണ് അവർ നമ്മോട് യാത്ര പറഞ്ഞത്. എത്ര പെട്ടെന്നാണ് ഈ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും കടന്നു വന്നത്.
നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം ആരോഗ്യത്തോടെ നോമ്പനുഷ്ഠിച്ച പലരും ഇന്ന് നോമ്പനുഷ്ഠിക്കാൻ ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ ബേജാറിലും പ്രയാസത്തിലുമാണ്. എന്നാൽ സഹോദരങ്ങളെ, നാം ആകട്ടെ, നാം അള്ളാഹുവിൻ്റെ മഹത്തായ കൃപ കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമുക്ക് ആയുസ്സുണ്ട്. ഇപ്പോൾ നാം ജീവിച്ചിരിക്കുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് ആരോഗ്യവുമുണ്ട്. ഈ ആയുസ്സിനും ആരോഗ്യത്തിനും റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലായോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ അനുഗ്രഹം നൽകിയതിന് പടച്ച റബ്ബിനോട് കൂടുതൽ സ്തുതി അർപ്പിച്ചുകൊണ്ട് ഈ അതിഥിയെ സ്വീകരിക്കാൻ നാം ഒരുങ്ങുക എന്നതാണ് ഇവിടെ നമുക്ക് കരണീയമായിട്ടുള്ളത്. നമുക്കറിയാം, കാലം കഴിഞ്ഞു പോകും, ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും ഒരുപാട് കഴിഞ്ഞവരും ജീവിച്ചവരുമാണ് നാം. ബുദ്ധിയുള്ളവനാരാണ് കഴിഞ്ഞു പോകുന്ന ഈ ദിവസങ്ങളെ നെടുവീർപ്പോടുകൂടി നോക്കി നിൽക്കുന്നവനല്ല. എൻ്റെ കാലം കഴിഞ്ഞു, എൻ്റെ പ്രായം കഴിഞ്ഞു, എനിക്ക് നിരബാധിച്ചു, പ്രായമായി, വയസ്സനായി എന്ന് പറയുന്നവനല്ല ബുദ്ധിമാൻ. ബുദ്ധിമാൻ ആരാണ്? ബുദ്ധിമാൻ കഴിഞ്ഞുപോയതിനെക്കുറിച്ച് സങ്കടപ്പെടാതെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എനിക്കെങ്ങനെ കൂടുതൽ ചെയ്യാൻ സാധിക്കും, നന്മകളുണ്ടാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചെയ്യുന്നവ മാത്രമല്ല, നാം ചിന്തിക്കുന്നവ, നാം മനസ്സിൽ കരുതുന്നവ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളുടെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ മനസ്സിൻ്റെ ചലനങ്ങളുടെ രേഖപ്പെടുത്തലുകൾ നമുക്ക് തരുന്ന ഒരു ദിവനമുണ്ട്. അന്ന് റബ്ബ് നമ്മളോട് പറയും, ഹാദാ കിതാബുന യൻതിഖു അലൈക്കും ബിൽ ഹഖ്. ഇതാ നാം എഴുതി വെച്ച ഗ്രന്ഥം, നമ്മുടെ ഗ്രന്ഥം. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, നിങ്ങൾക്കെതിരെ സംസാരിക്കുകയാണ് ഇന്ന് ഈ ഗ്രന്ഥം. ചെയ്യേണ്ടവ ചെയ്യാത്തത് കൊണ്ട്, ചിന്തിക്കേണ്ടവ ചിന്തിക്കാത്തത് കൊണ്ട്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതുകൊണ്ട്, ചിന്തിക്കാൻ പാടില്ലാത്തവ ചിന്തിച്ചതുകൊണ്ട്, പറയാൻ പാടില്ലാത്തവ പറഞ്ഞതുകൊണ്ട്, കാണാൻ പാടില്ലാത്തവ കണ്ടതുകൊണ്ട്. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ. തീർച്ചയായും നാം എഴുതുക തന്നെയായിരുന്നു. നസ്തൻസിഖു, നാം എഴുതുകയായിരുന്നു, രേഖപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ അതിഥിയെ സ്വീകരിക്കാൻ ഒന്നാമതായി നാം ചെയ്യേണ്ടത് നമ്മെ മാനസികമായി ശുദ്ധീകരിക്കുക എന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ ഗുണമായി പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. എന്തിന്? ലഅല്ലകും തത്തഖൂൻ. അല്ലേ, തഖ്‌വയുണ്ടാകാൻ. എന്താണ് ഈ തഖ്‌വ എന്ന് പറഞ്ഞ സാധനം? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ? എവിടെയെങ്കിലും കൊള്ളാൻ കിട്ടുമോ? ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കാൻ കിട്ടുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ ആ തഖ്‌വയെ വർണ്ണിച്ചു, അത്തഖ്‌വ ഹാഹുന യുഷീറു ഇലാ സദരിഹി സലാസ മറാത്. അത്തഖ്‌വ ഹാഹുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഷീറു ഇലാ സദരിഹി, അദ്ദേഹത്തിൻ്റെ സദറിലേക്ക് ചൂണ്ടിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ഇവിടെയാണത്, ഇവിടെയാണത്, ഇവിടെയാണത്. അപ്പൊ സഹോദര, ഇവിടെ ശുദ്ധിയാക്കിയാൽ മാത്രമേ തഖ്‌വ ഉണ്ടാകൂ. നാം ഇനി ചെയ്യേണ്ടതാണ് അതാണ്, മനസ്സിൻ്റെ ശുദ്ധീകരണം. ആ മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് നാം മനസ്സിലാക്കുക. ആ മനസ്സ് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഇനിയങ്ങോട്ട് നമുക്ക് റമളാനിനെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച് പറയാൻ അർഹതയുണ്ടാവുകയുള്ളൂ. നാം മനസ്സിലാക്കണം, ആ കാര്യം മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ റമളാൻ ഷഹ്റു തൗബയാണ്, ഷഹ്റുൽ മഗ്ഫിറയാണ്, പാപമോചനത്തിൻ്റെ മാസം, പശ്ചാത്താപം സ്വീകരിക്കുന്ന മാസം. അല്ലേ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിസ്വാർത്ഥമായ മനസ്സോടെ
നിഷ്കളങ്കമായ മനസ്സോടെ ആത്മാർത്ഥമായി ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള കൃത്യമായ രൂപം മനസ്സിൽ കരുതി ഖേദിച്ചു മടങ്ങുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാവുകൊണ്ട് പറയല്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ആർക്കും പറയാം അസ്തഗ്ഫിറുല്ലാഹ് നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വേണം? നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. പഠിച്ചവനെ, ഇന്നലെ ഞാൻ ചെയ്ത അത് വലിയ തെറ്റായിപ്പോയി, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത അത് തെറ്റായിപ്പോയി, എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ വിഷയത്തിൽ ഇതൊക്കെ ഞാൻ ചെയ്ത പലതും തെറ്റാണ് റബ്ബേ, എനിക്കിപ്പോൾ ഖേദം തോന്നുന്നു തമ്പുരാനെ, അതുകൊണ്ട് എനിക്ക് പൊറുത്തു തരണമേ എന്ന് അല്ലാഹുവിനോട് പറയാൻ സാധിക്കണം. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദുസിയായ ഹദീസിലൂടെ പഠിപ്പിച്ചത്. അല്ലാഹു പറയുന്നു, യാ ഇബാദീ, എൻ്റെ അടിമകളെ, അല്ലാഹുവിലേക്ക് ചേർത്താണ് നമ്മളെ പറഞ്ഞത്, ബഹുമാനിക്കുക, എൻ്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാപ്പകൽ ഇടവില്ലാതെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയാം, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, ലൈലിലും നഹാറിലും നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാനോ, വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ, ഞാനാകട്ടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. എൻ്റെ പ്രത്യേകത അതാണ്, അല്ലാഹു പറയാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ ചെയ്യേണ്ടത് എന്നോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, എന്നോട് നിങ്ങൾ പാപം പുറത്തു തരാൻ വേണ്ടി അപേക്ഷിക്കണം, ഒരപേക്ഷ നിങ്ങൾ തരണം, എന്നാൽ അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും, എന്നോട് ഫസ്തഗ്ഫിറൂനി, എന്നോട് അപേക്ഷിക്കണം. ആരാ ഞാൻ? അല്ലാഹു സുബ്ഹാനഹു വതആല. മനുഷ്യരോടല്ല, മനുഷ്യരുണ്ടാക്കിയ പടച്ച തമ്പുരാന് തുല്യമായ ആളുകളോടോ ശക്തികളോടോ ശവകുടീരങ്ങളോടോ കബറുകളോടോ മനുഷ്യന്മാരോടോ അല്ല, പ്രവാചകന്മാരോടല്ല, അമ്പിയാക്കന്മാരോടല്ല, ഔലിയാക്കന്മാരോടല്ല, സാലിഹീങ്ങളോടല്ല, ശുഹദാക്കളോടല്ല, റബ്ബിന്റെ വാചകം യാ ഇബാദീ അന അഗ്ഫിറു ദുനൂബ ഫസ്തഗ്ഫിറൂനി, എന്നോടായിരിക്കണം നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. സഹോദര, മടങ്ങുക, മടങ്ങുക അല്ലാഹുവിലേക്ക്. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. ആരാണ് അദ്ദേഹം? പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖായ ഷഫീഉനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹോദരങ്ങളെ, മടങ്ങുക അല്ലാഹുവിലേക്ക്, അല്ലാഹുവിലേക്ക് മാത്രം. അല്ലാഹു മാത്രമേ ഇനി പ്രതീക്ഷയുള്ളൂ, ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞു. അല്ലാഹു പറയുന്നു, പിശാച് നമ്മളെ പിടിച്ചുകെട്ടും, സമ്മതിക്കൂല, ഇസ്തിഗ്ഫാർ നടത്താൻ സമ്മതിക്കൂല, നന്മ ചെയ്യാൻ സമ്മതിക്കൂല, തിന്മയിലേക്ക് നമ്മളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. ഇത് പറയുമ്പോൾ പലതരത്തിലുള്ള ന്യായങ്ങളും ദുർവ്യാഖ്യാനങ്ങളും പിശാച് കൊണ്ടുവരും. യഅഇദുഹും, അവന്റെ പരിപാടി അതാ, അവനവരോട് പല വാഗ്ദത്തങ്ങളും നൽകും. വയുമന്നീഹിം, അവരെങ്ങനെ പലതും പല വ്യാമോഹങ്ങളും പിശാച് അവർക്ക് നൽകും. ഇപ്പൊ വേണ്ട, ആയിട്ടില്ലല്ലോ, താടിയൊക്കെ ഒന്ന് നരച്ചോട്ടേനാ അല്ലേ, എന്നിട്ടാകാം. ഇപ്പൊ കുറച്ചു കാലം ഒന്ന് 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 വെലസി ജീവിക്കേണ്ട സമയമാണ്. അങ്ങനെയാണ് പിശാചി നമ്മളോട് പറയണത്, ചെറുപ്പക്കാരോട് പറയാ, ആയിട്ടില്ല, ഈ വേഷന്മാർ താടിയൊക്കെ നരച്ച കബറുക്ക് കാലും നീട്ടി നിൽക്കുന്ന മനുഷ്യന്മാരെ മാതിരിയാണോ നമ്മൾ? യുമന്നീഹിം. എന്നാൽ അല്ലാഹു പറയുന്നു, വമാ യഇദുഹുമുശ് ശൈത്താൻ ഇല്ലാ ഗുറൂറാ, പിശാച് പെരും വഞ്ചനയാണ് കേട്ടോ നിങ്ങളോട് ചെയ്യുന്നത്. നിങ്ങൾക്കിങ്ങനെ നല്ല വാഗ്ദത്തം വ്യാമോഹമൊക്കെ നൽകുന്നത് വഞ്ചനയാണ്, ഓനെ കാണൂല, പിശാചിനെ പിന്നെ കാണൂല. അതുകൊണ്ട് സഹോദരന്മാരെ, സന്നദ്ധരാകുക. ഇന്ന് മുതൽ റമളാൻ മാസം കാണുന്നത് വരെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തിഗ്ഫാർ, നിരന്തരമായി പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനി റമളാൻ കടന്നു വന്നാലോ, ഒരുപാട് ചാൻസുകളാണ് അള്ളാഹു നൽകിയത്. എത്രയെത്ര സന്ദർഭം അല്ലേ, എത്രയെത്ര സന്ദർഭം. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു കൊണ്ടേയിരിക്കും, ഹത്താ യുഫ്തിർ, നോമ്പ് തുറക്കുന്നത് വരെ. ലിസ്വാഇമി ഫർഹതാൻ, ഫർഹതുൻ ഇൻദ ഫിത്രിഹി വ ഫർഹതുൻ ഇൻദ ലിഖാഇ റബ്ബി, രണ്ട് സന്തോഷം,
ഒന്നാമത്തെ സന്തോഷം നോമ്പുകാരന് രണ്ട് സന്തോഷം. ഒന്ന്, നോമ്പ് തുറക്കുമ്പം എന്താ, ഭക്ഷണം തിന്നാ, വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക എന്നൊന്നുമല്ല, പിന്നെ എന്ത് പറഞ്ഞാലും അള്ള കേൾക്കണ ഒരു സമയം. ദൈവത്തുൻ മുസ്തജാബ്. സഹോദരന്മാരെ ഉപയോഗപ്പെടുത്തണം. നമ്മൾ നാം വളരെ ശക്തമായ രൂപത്തിൽ അതിന് സന്നദ്ധമാകണം, അതാണ് വേണ്ടത്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടത് പടച്ചുറപ്പുമായി ഇങ്ങനെ ഒരു ബന്ധം നന്നാക്കിയെടുത്താൽ പിന്നെ വേണ്ടത് മനുഷ്യന്മാരുമായുള്ള ബന്ധം നന്നാക്കലാണ്. ആളുകളോട് പകയുള്ളവൻ, ദേഷ്യമുള്ളവൻ, കോപമുള്ളവൻ, അസൂയയുടെ കെട്ടുമായി നടക്കുന്നവൻ, മനസ്സെങ്ങാനും തുറക്കാനുള്ള ഒരു താക്കോൽ നമ്മുടെ ഒക്കെ കൈകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തുറന്നാൽ ചീഞ്ഞു നാറും നമ്മളൊക്കെ മനസ്സ്, അല്ലേ? അത്ര മോശമല്ലേ? എല്ലാവരോടും വെറുപ്പ്, വിദ്വേഷം. മുസ്ലിമായ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കേണ്ടവനാണ്, പരസ്പരം ബഹുമാനിക്കേണ്ടവനാണ്, ആദരിക്കേണ്ടവനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വെറുക്കുന്നത് ആരെ? മുസ്ലിങ്ങളെ തന്നെ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, പാടില്ല. ഇതൊക്കെ മാറ്റണം. നമ്മുടെ മനസ്സൊന്നാകണം, ശുദ്ധമാകണം, വൃത്തിയുള്ള മനസ്സാകണം. ഖൽബുൻ സലീം ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബിൻ്റെ ഉടമയായി പടച്ചറബിനെ കാണാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ സഹോദരന്മാരെ നാം രക്ഷപ്പെടുകയുള്ളൂ. അതാണ് രണ്ടാമതായി വേണ്ടത്. അതുകൊണ്ട് ആളുകളുമായി നന്നാവുക, ദേഷ്യമുള്ളവരോടൊക്കെ സ്നേഹത്തിലാവുക, അല്ലേ? ചെറിയ ചെറിയ കാരണങ്ങൾക്ക് തെറ്റിയവരാ പലരും, അല്ലേ? ഒന്ന് ഫോണൊക്കെ ചെയ്ത് നന്നാകുക. നാട്ടിലുള്ളവരാണെങ്കിൽ, ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പരസ്പരം സംസാരിക്കുക. കാരണം ഇത് നമ്മുടെ വിഷയമാണ്. നമ്മുടെ മനസ്സ് നന്നാകാഞ്ഞാൽ റമദാൻ നന്നാവില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറയണത് അത്തഖ്‌വാ ഹാവുനാന. ഇതിൽ നിറയെ കാപ്പട്യവും വെറുപ്പും ദേഷ്യവുമായി നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരാവില്ല, നോമ്പാവില്ല. മൻ സ്വാമ ഈമാനൻ വഹ്തിസാബന്ന. ഈമാന് വേണം. ഈമാൻ എവിടെ ഉണ്ടാകുക? മനസ്സില. എഹ്തിസാബ് വേണം. എങ്ങനെ എഹ്തിസാബ് കിട്ടും? എഹ്തിസാബ് കിട്ടണമെങ്കിൽ, പ്രതിഫലം ആഗ്രഹിക്കണമെങ്കിൽ, ആ പ്രതിഫലം ആഗ്രഹിക്കാവുന്ന രൂപത്തിലുള്ള ഒരു മനസ്സിന്റെ ഉടമയാകണം ഞാൻ, അപ്പോളേ സാധിക്കുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ ശ്രദ്ധിക്കുക. മൂന്നാമതായി നാം ചെയ്യേണ്ടത്, നാം വിജ്ഞാനം കരസ്ഥമാക്കണം. നോമ്പിൻ്റെ അഹ്കാമുകൾ നാം പഠിക്കണം. നോമ്പിനെക്കുറിച്ച് മനസ്സിലാക്കണം. നോമ്പ് എങ്ങനെയൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഔഖാഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് പള്ളികളിൽ ഇൽമ് മനസ്സിലാക്കാൻ, ദീന് മനസ്സിലാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ റമദാനിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഉപയോഗപ്പെടുത്തണം. സഹോദരന്മാരെ, ഇത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്, റഹ്മത്തിൻ്റെ മാസമാണ്, നരകത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന മാസമാണ്. പടച്ചുറപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അത് ഈ നോമ്പാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞത്, ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി. അതെനിക്കുള്ളതാണ്, മറ്റതൊക്കെ അല്ലാഹുക്കുള്ള തന്നെയാണ്. നോമ്പല്ലാത്തതൊക്കെ നിസ്കാരം അല്ലാഹുക്ക, സക്കാത്ത് അല്ലാഹുക്കാണ്, സദഖ അല്ലാഹുക്ക. പക്ഷേ ഇവിടെ അള്ള അങ്ങോട്ട് ചേർത്ത് പറയാ, ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി. മനസ്സിലായില്ലേ? നല്ലോ സ്നേഹമുള്ള കുട്ടിനോട് നമ്മൾ പറയില്ലേ, ഇത് എൻ്റെ മോൻ തന്നെയാണ്. അതന്നെ അതന്നെ അല്ലാഹ് പറഞ്ഞത്. അല്ലാഹുവിൻ നോമ്പുകാരനോടുള്ള, യഥാർത്ഥ നോമ്പുകാരനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യമാണ് അത് പറഞ്ഞത്. ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക, മറ്റേനൊക്കെ അത് തന്നെ പ്രതിഫലം കൊടുക്കുന്നത്. പക്ഷേ ഇതതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് ക്ഷമയുടെ മാസമാണ്. ശക്തമായ ക്ഷമ വേണ്ടി വരും, ശക്തമായ ക്ഷമ. നമുക്കറിയാം, ഭക്ഷണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, എളുപ്പ. വേറെ ചില ക്ഷമകൾ വേണം. ആളുകളുടെ വിചാരം നോമ്പ് എന്ന് പറഞ്ഞാൽ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു റോട്ടീൻ പണിയായി മാറിയിട്ടുണ്ടല്ലോ, അല്ലേ? അത്താഴം കഴിക്കുക, പിന്നെ മകരീബ് ആകുമ്പോൾ എല്ലാവരും ഒക്കെ തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇത് നോമ്പല്ല, ഇതിന് നോമ്പ് എന്ന് പറയില്ല. ഇതിന് നിങ്ങൾ വേറെ പേരെന്തെങ്കിലും ഇട്ടോ, അല്ലേ? നമ്മൾ പല പേരും പറയാറുണ്ടല്ലോ ഉപവാസം എന്ന് പറയാം. ഇത് നോമ്പല്ല. സൗം എന്നാൽ അൽ ഇംസാക് അനിൽ മുഫ്തിറാത്ത്. ഒരുപാട് തരം നോമ്പിനെ മുറിക്കുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ കണ്ണ് നോമ്പ് മുറിക്കും. നമ്മൾ വിചാരിച്ച വയറിൻ്റെ ഉള്ളിൽ എന്തേലും ചെന്നെങ്കിൽ മാത്രമേ നോമ്പ് മുറിയുള്ളൂ എന്നല്ല. കണ്ണ് നോമ്പ് മുറിക്കും, നാവ് നോമ്പ് മുറിക്കും, കൈ നോമ്പ് മുറിക്കും, മനസ്സ് നോമ്പ് മുറിക്കും. ഇതിൽ നിന്നൊക്കെ നാം മോചിതരാകണം. പിടിച്ചു വെക്കണം. ആരെ? മനസ്സിനെ പിടിച്ചു വെക്കണം, കണ്ണിനെ പിടിച്ചു വെക്കണം, കാതിനെ പിടിച്ചു വെക്കണം. കേട്ടൂടാ, അത് കേൾക്കാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല.
കാരണം എന്താ, നോമ്പ് മുറിഞ്ഞു പോകും. അത് കണ്ടുകൂടാ, എൻ്റെ നോമ്പ് മുറിഞ്ഞു പോകും, ഇതെനിക്ക് തൊട്ടുകൂടാ, നോമ്പ് മുറിഞ്ഞു പോകും. നമ്മളൊക്കെ ഇതുവരെ വിചാരിച്ച ധാരണ, തിന്നാ മാത്രമേ കുടിച്ചാൽ മാത്രമേ നോമ്പ് മുറിയുന്നു, അല്ല. നോമ്പ് മുറിയുന്നത് വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടാകും, മറ്റതൊരു ശാരീരികമായ കാരണമാണെന്ന് മാത്രം. മനസ്സ് പോലും നോമ്പ് മുറിക്കും, ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ചിന്തയും പ്രവർത്തനവും റബ്ബിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ, ഞാൻ നോമ്പുകാരനാണ്, നോമ്പിന്റെ ഹുറുമത്ത്, നോമ്പിന്റെ പവിത്രത, നോമ്പിന്റെ ആദരണീയത കാത്തു സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? മറ്റത് എളുപ്പല്ലേ, നോമ്പ് ഇങ്ങനെ നോക്കുക, ഇരു പിന്നെ ഒരു സമയം മുഴുവൻ അല്ലേ, എന്താ കാരംസ് തട്ടുക, കാർഡ്സ് കളിക്കുക, നല്ല സുഖല്ലേ. പിന്നെ നോമ്പ് എന്ന് പറയില്ല, അത് നോമ്പ് മുറിക്കും, കരുതിക്കോ. സുഖല്ലേ നോമ്പ് ഇങ്ങനെ നോക്കുക, സുഖമായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചാനലുകളിൽ വരുന്ന സീരിയലിൻ്റെ മുമ്പിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുക, പ്രശ്നമൊന്നുമില്ല, നല്ല തണുപ്പുള്ള റൂമിൽ. ഇത് നോമ്പ് എന്ന് പറയില്ല, ഇതിനൊന്നും നോമ്പ് എന്ന് പറയില്ല. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നോമ്പുകളിൽ അഖിലവും ഭൂരിഭാഗം റമദാൻ മാസവും തിരുമേനിയും സഹാബത്തും ശക്തമായ തീച്ചൂളയിൽ വെന്തുരുകുന്ന ശക്തമായ ഉഷ്ണത്തിൽ കഠിനമായ അധ്വാനത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. ബദർ മുതൽ എണ്ണി നോക്ക്, ഒക്കെ റമദാനല്ല. നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സുഖമായിട്ട്, അല്ല, അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശീലിച്ചിട്ടില്ല, സഹാബത്ത് നമുക്ക് നോറ്റ് കാണിച്ചു തന്നിട്ടില്ല. നോമ്പ് തുടങ്ങുന്നത് തന്നെ ബദറിലാണ്, ശക്തമായ കഠിനമായ ചൂടുള്ള സമയം, ഭീഷണികളും പ്രയാസങ്ങളും നേരിട്ട സമയം, യുദ്ധമാണ്, യുദ്ധം. പണിയെടുക്കേണ്ട നോമ്പിന് എന്നാ ചിലരുടെ ധാരണ അല്ല. അപ്പൊ സഹോദരങ്ങളെ മനസ്സിലാക്കണം, കാരണം ഇന്നമായുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ഇങ്ങനെയുള്ള ക്ഷമക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം തരും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ഒരവസ്ഥയാണ് നാം നേടിയെടുക്കേണ്ടത്. ഈ രൂപത്തിലുള്ള ഒരു നോമ്പിൻ്റെ ആളുകളാകാനാണ് നാം ശ്രമിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അപ്പോൾ മാത്രമേ അതിന് യഥാർത്ഥത്തിൽ ഗുണമുണ്ടാവുകയുള്ളൂ. ആ ഗുണമാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. നോമ്പിൻ്റെ യഥാർത്ഥത്തിൽ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയതിൻ്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്, തത്വങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാലേ നോമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വരൂ. ഒന്നാമതായി നാം മനസ്സിലാക്കണം, അള്ളാഹു മനസ്സിന് തർബിയത്ത് നൽകുകയാണ്. തർബിയത്തു നഫ്സ്, അതാണ് പ്രധാനം. നോമ്പൊക്കെ എന്താ, ഇപ്പം പത്രങ്ങളിലൊക്കെ ഇനി ഇങ്ങനെ വരാൻ തുടങ്ങും, അവർ നോമ്പ് വയ്ക്കലുണ്ട്, ഇവർ നോമ്പ് വയ്ക്കലുണ്ട്, എന്നാൽ നോമ്പ് വെച്ചുകൊണ്ട് ശരീരമൊക്കെ നന്നായി അല്ലേ? ഇത് ഇസ്ലാമിൻ്റെ നോമ്പല്ല. ഇസ്ലാമിൻ്റെ നോമ്പ് തർബിയത്തു നഫ്സ്, എന്തിനുള്ള അലസ്വബിരി, ക്ഷമിക്കാനുള്ള തർബിയത്ത്. എന്താ, ഹലാലാണ്, ഹലാലാണ്, ഇസ്ലാമിൽ ഹലാലായ കാര്യമാണ്. ഭാര്യ എൻ്റെ മുമ്പിലുണ്ട്, സുന്ദരിയായ ഭാര്യ, സൗകര്യമുണ്ട്, പക്ഷേ പിടിച്ചു നിൽക്കണം. തർബിയത്തു നഫ്സി അല സബ്ർ, ഭക്ഷണമുണ്ട്, പിടിച്ചു നിൽക്കണം, സൗകര്യങ്ങളുണ്ട്, പിടിച്ചു നിൽക്കണം, നാവ് ചൊറിയുന്നുണ്ട്, പിടിച്ചു നിൽക്കണം. മനസ്സിലായില്ലേ? റമദാനാണ് കയ്യട്ടെ എന്നല്ലേ, അവിടെ നിൽക്കട്ടെ, പിടിച്ചു നിൽക്കാൻ കഴിയണം. എന്നിട്ടോ ആ പിടിച്ചു നിൽക്കൽ ഒരു തർബിയത്തായി മാറണം. പിന്നെ ആ പിടിച്ചു നിൽക്കലിൽ നിന്ന് വിട്ടുപോകരുത്. അതുപോലെ തന്നെ തർബിയത്തു നഫ്സി അലാ ഖുവ്വത്തിൽ അസീമ, നല്ല കരുത്ത് നേടും, കരുത്ത് കിട്ടും നോമ്പുകൊണ്ട്. ശക്തി, എനിക്ക് എന്തും നേരിടാം, പട്ടിണിയോ ഞാൻ നേരിടും, എന്താ ഞാൻ നോമ്പ് നോറ്റവനാ. അതോ എനിക്ക് കാണണം എന്നില്ല, എൻ്റെ ഞാൻ നോമ്പ് നോറ്റപ്പോൾ അത് കണ്ടിട്ടില്ല. ഇതോ ഇത് കേൾക്കണം എന്നില്ല, എന്താ നോമ്പ് നോറ്റപ്പോൾ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല ഖുവ്വത്ത് കിട്ടും, നല്ല കരുത്ത് കിട്ടും, ഏത് തരം പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി മനസ്സിന് കിട്ടും. അതാണ് നോമ്പിൻ്റെ പ്രത്യേകത, അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് തന്നെയാണ് നോമ്പ്. അതുകൊണ്ടാണ് ബദർ യുദ്ധം നോമ്പിലായി പോയത്. വെറുതെ ആയതല്ല, വെറുതെ ആയതാന്ന് നിങ്ങൾ വിചാരിച്ചല്ല, അതുകൊണ്ട് തന്നെ നല്ല ശക്തി കിട്ടും. പക്ഷേ നമ്മുടെ നോമ്പ് ശക്തമായ നോമ്പായിരിക്കണം. രണ്ടാമത്തേത് സഹോദരങ്ങളെ, നോമ്പ് എന്ന ഇബാദത്ത് തക്വ ഉണ്ടാക്കും. വേറെയുള്ള എല്ലാ ഇബാദത്തുകളും തക്വ ഉണ്ടാക്കുന്നേക്കാൾ ശക്തമായി തക്വ ഉണ്ടാക്കും. ഖർസു തക്വ, കാരണം എന്താ, ലിഅന്ന സൗമ ഇബാദത്തുൻ ലാ റിയാഅ ഫീഹാ സിർറുൻ ബൈനൽ അബ്ദി വറബ്ബിഹി, അതാ കാരണം. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ എന്തില്ല, ജനങ്ങൾ വേണ്ടി കാണാൻ നോമ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏത് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കാതല്ല നോമ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് കുടിക്കാതിരിക്കലല്ല, അതാണെങ്കിൽ ആളുകൾ കാണും അല്ല.
വേറെ ചില പണിയുണ്ട്. മനസ്സുകൊണ്ടുള്ള ചില പണി, നാവ് കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ, കൈകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ മാത്രമല്ല സിർറുൻ ബൈനൽ അബ്ദി വറബ്ബി, റബ്ബിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നോമ്പ് നോറ്റാൽ തഖ്വ ഉണ്ടാവും, അല്ലാതെ നോമ്പ് നോറ്റാലോ തഖ്വയൊന്നും ഉണ്ടാവില്ല. ആ നോമ്പ് തുറക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അത്താഴം കഴിക്കലും നോമ്പ് തുറക്കലും അത്ര ഉണ്ടാവുള്ളൂ. മൂന്നാമത്തേത് തദ്കീറുൽ അഗ്നിയാഇ ബിൽ ഫുഖറാ ലിഅന്ന സായിമ യുഹിസ്സു ബിഅലമിൽ ജൂ. പണമുള്ളവന് ദരിദ്രനെ ഓർമ്മിക്കാനുള്ള സന്ദർഭമാണ് നോമ്പ്. കാരണം പണമുള്ളവൻ വിശപ്പിൻ്റെ രുചി ആസ്വദിക്കുന്ന സന്ദർഭമാണ്. വിശദീകരിക്കേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അഞ്ചാമത്തെ കാര്യം തഅബീദുൽ ഇൻസാൻ ഫിൽ അക്ലി ഫീ മവാഇദ് മുഅയ്യന. മനുഷ്യന് യഥാർത്ഥത്തിൽ നോമ്പ് ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. അത് എല്ലാ വിഷയത്തിലും, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ. പക്ഷേ നമുക്ക് ഓർഡർ നഷ്ടപ്പെടൽ റമദാനിലാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഓർഡർ ഉണ്ടാകണം. കാരണം സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് മാ മല ഇബ്നു ആദമ ബിആൻ ഷറം മിൻ ബത്നിഹി. ഒരുപാട് പാത്രമുണ്ട് നമുക്ക് പഠിച്ചു തന്നിട്ട്, ഒരുപാട് പാത്രങ്ങൾ. റസൂൽ പറയാ ഏറ്റവും നിറച്ചാൽ ഏറ്റവും മോശമാകുന്ന പാത്രം ഏതാ? വയറാണ്. വേറെ ഏത് പാത്രത്തിൽ നിങ്ങൾ നിറച്ച് വെച്ചാലും പ്രശ്നമൊന്നുമില്ല, തുളുമ്പെന്നേ ഉള്ളൂ. മാ മല ഇബ്നു ആദമ ബിആൻ ഷറൻ മിൻ ബത്നിഹി. അതുകൊണ്ട് സഹോദരന്മാരെ, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉപദേശിക്കുന്നു, ഇയാക്കും വൽ ബിത്ന, സൂക്ഷിച്ചോളി, വയറു നിറക്കുന്നത് സൂക്ഷിച്ചോളി. ഫഇന്നഹ മുക്സിലതുൻ അനി സ്വലാ, കാരണം നിസ്കരിക്കാൻ മടി വരും വയറു നിറഞ്ഞാൽ. വിശദീകരിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തുറക്കുമ്പോൾ എല്ലാവരും ഒന്ന് കരുതണം എന്നർത്ഥം. പിന്നെ നശി ഉണ്ടാവില്ല, തറാവീഹും ഉണ്ടാവില്ല. വമുഫ്സിദത്തുൻ ലിൽ ജിസ്മ്, ശരീരത്തെ നശിപ്പിക്കും. അത് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്ക് ബോധ്യമായി. വമുഅദ്ദിയത്തുൻ ഇലസ്സഖം, രോഗമുണ്ടാക്കും. അതുകൊണ്ട് വഅലൈക്കും ബിൽ ഖസ്ദ് ഫീ ഖൗതികും. ഉമർബുൽ ഖത്താബ് ഓടിപ്പിക്ക, കുറേ മുമ്പ്, ഇപ്പോഴല്ലേ നമ്മളെ പ്രകൃതിക്കാരൊക്കെ വന്നത്, അല്ലേ? നമ്മളെ പ്രകൃതി ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇപ്പോഴല്ലേ വന്നത്. ഉമർബുൽ ഖത്താബ് പറയാ വഅലൈക്കും ബിൽ ഖസ്ദ് ഫീ ഖൗതികും, അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ മിതത്വം കാണിക്കണം. ഫഇന്നഹു അസഹു ലിൽ ബദൻ, അതാണ് ശരീരത്തിന് നല്ലത്. വഅഖ്വാലിൽ ഇബാദ, ഇബാദത്തിന് ശക്തി കിട്ടലും അതാണ്. ഈ തരം ഹിക്മത്തുകൾ നോമ്പിന് പിന്നിലുണ്ട്. അത് മനസ്സിലാക്കി ആ രൂപത്തിലുള്ള നോമ്പുകാരനാകാൻ പരിശ്രമിക്കണം, അതാണ് വേണ്ടത്. സർവോപരി പടച്ച റബ്ബിൻ്റെ തഖ്വ നേടാവുന്ന നോമ്പുകാരനാകാൻ പരിശ്രമിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله അല്ലാഹുവിനെ ഓർത്ത് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഈ റമളാൻ മാസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ചില പ്രോഗ്രാമുകൾ, വിശ്വാസികളായ നാം ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ചില പ്രോഗ്രാമുകളെ കുറിച്ച് പറയുകയാണ്. ഒന്നാമതായി വേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് നാം കരുതണം. കരുത് തന്നെ, മനസ്സിൽ കരുത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ആ ചെയ്യുമെന്ന് മനസ്സിൽ കരുതുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പുണ്യമുള്ള കാര്യമാണ്. നല്ല നല്ല നിയ്യത്തുണ്ടാവുക, ഞാൻ അത് ചെയ്യും, അവിടെ ഞാൻ ഒറ്റ തറാവീഹും ഒഴിവാക്കൂല, കൃത്യമായി നമസ്കരിക്കും. നല്ല എന്താ കാര്യം? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇദാ തഹദ്ദസ അബ്ദി ബി അൻ യഅമല ഹസന ഫഅന അക്തുബുഹ ലഹു ഹസന. ഖുദ്സിയ ഹദീസ, അല്ലാഹ് പറയാ, ഇദാ തഹദ്ദസ അബ്ദി, എൻ്റെ അടിമ സംസാരിച്ചാൽ, ആരോട് പറയാ? മനസ്സിനോട് പറഞ്ഞാൽ മതി. എന്ത്? ബി അൻ യഅമല ഹസന, ഞാൻ എന്നെ ഹസനത്ത് ചെയ്യും എങ്കിൽ, ഫഅന അക്തുബുഹ ലഹു ഹസന, ഞാനത് അവനൊരു ഹസനത്തായി രേഖപ്പെടുത്തും. മനസ്സിലായോ?
നോമ്പ് തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ തന്നെ മനസ്സിനു കൊണ്ട് പറയണം, ഒന്നാമതായി പറയേണ്ടത് നോമ്പ് ഖുർആനിൻ്റെ മാസമാണ്. നമ്മളിപ്പോൾ പറയണം മനസ്സിനോട്, ഞാൻ ഈ റമദാനിൽ എന്തായിരുന്നാലും ഒരുപാട് തവണ ഖുർആൻ ആവർത്തിച്ച് ഓതും, അല്ലേ, ഖത്തം തീർക്കും, ഉറപ്പിക്കണം. എന്നിട്ട് അതിനൊരു പദ്ധതി ഉണ്ടാക്കുക, വളരെ എളുപ്പമാണ്. 30 ജുസ് അല്ലേ ഉള്ളൂ. ഒരു ദിവസം ഒരു ജുസ് ഓതാൻ തീരുമാനിച്ചാൽ എന്തായിരുന്നാലും നമുക്ക് ഒരു പ്രാവശ്യം ഓതി തീർക്കാം. അത് പോരാ, അതിലധികം ചെയ്യണം. അങ്ങനെ നമ്മൾ കരുതണം. കാരണം കരുതിയാൽ നമുക്ക് കൂലിയുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി, കൂടുതൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നാം കരുതണം. ഞാൻ കൂടുതൽ സദഖ ചെയ്യും, കരുതണം. ഞാൻ എൻ്റെ കുടുംബക്കാരെ സഹായിക്കും, എൻ്റെ അയൽവാസിയായ എന്നാളെ ഞാൻ സഹായിക്കും, കരുതണം. നല്ല കരുതൽ കേട്ടോ, സത്യസന്ധമായ കരുതൽ, ചീത്തയായ കരുതലല്ല. അപ്പോൾ അല്ലാഹു നമ്മളെ സഹായിക്കും, അത് ചെയ്യാൻ വേണ്ടി അല്ലാഹു നമ്മളെ സഹായിക്കും. മൂന്നാമതായി നാം കരുതണം, എൻ്റെ സ്വഭാവം മോശമാണ്, ചീത്തയാണ്, ഞാൻ ഈ റമദാനിലൂടെ എൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് നന്നാക്കും, അല്ലേ. റമദാൻ ആയാലും നമ്മൾ ചീത്തയല്ല, അങ്ങനെയല്ല. നോമ്പുകാരനാണോ എൻ്റെ അടുത്തേക്ക് പോകണ്ടെന്നാണ് പറയുക, അങ്ങനെയല്ല, തിരിച്ചു പോകണം. നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവമാക്കാൻ നമുക്ക് സാധിക്കണം. നാലാമതായി നാം നിയ്യത്ത് ചെയ്യണം, കരുതണം. എന്തിന്? ഞാൻ പഠിച്ച ദീനിൻ്റെ കാര്യങ്ങളൊക്കെ ഈ റമദാൻ മാസത്തിൽ ഒരാളെയെങ്കിലും ഞാൻ കേൾപ്പിക്കും. എന്നെക്കൊണ്ട് ഈ ദീനിൻ്റെ പ്രവർത്തനം, ദീനിൻ്റെ ദഅവത്ത്, അത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. അങ്ങനെയുള്ള ഒരു തോന്നൽ, കരുതൽ, ഇങ്ങനെയുള്ള ഒരുപാട് കരുതലുകൾ ഉണ്ടാകണം. തറാവീഹ് നമസ്കാരത്തെക്കുറിച്ച് കരുതണം, നന്നായി കരുതണം. ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ പോയി ഞാൻ ഈ റമദാനിൽ മുഴുവൻ തറാവീഹ് നമസ്കരിക്കും, കരുതണം. ശക്തമായ കരുതൽ, ആ ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സഹോദരന്മാരെ, അതേപോലെ തന്നെ സദഖയുടെ കാര്യം വളരെ പ്രധാനമാണ്. വിശുദ്ധ റമദാനിൽ മറ്റുള്ള സമയങ്ങളേക്കാൾ കൂടുതൽ സദഖ നിർവഹിക്കേണ്ട, ധർമ്മം നിർവഹിക്കേണ്ട മാസമാണ്. അതിനുവേണ്ടി കരുതണം. അത് വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന നിലക്ക് തന്നെ നാം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഇനി സഹോദരന്മാരെ, ഈ രൂപത്തിൽ നമ്മുടെ ദിവസം ആരംഭിക്കണം. റമദാനിലെ നമ്മുടെ ദിവസം ആരംഭിക്കേണ്ടത് ഫജറിന് മുമ്പാണ്. ഫജറിന് മുമ്പ് അഥവാ അത്താഴത്തിൻ്റെ സമയം, ആ സമയത്ത് നാം എഴുന്നേറ്റാൽ ആദ്യം നാം ചെയ്യണം തഹജ്ജുദ് നമസ്കരിക്കണം. തഹജ്ജുദ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിൻ്റെ വിശദീകരണം പറയേണ്ടതില്ലല്ലോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാകരുത്, തഹജ്ജുദ് നമസ്കരിക്കണം. രണ്ട്, അത്താഴം കഴിക്കണം. ചില ആളുകളുണ്ട് അത്താഴം കഴിക്കാതെ ഒരു 12 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒറ്റ ഉറക്കം പറ്റൂല. കാരണം എന്താ? തസഹ്ഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, കാരണം അത്താഴത്തിൽ ബർക്കത്തുണ്ട്, മറന്നുപോകരുത്. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, ആ സമയത്ത് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പണി നമ്മൾ ചെയ്യണം. അതെന്താ? വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പാപമോചനത്തിന് വേണ്ടി ചോദിക്കേണ്ട സമയം, ആ സമയം ആരും വെറുതെ കളയരുത്. റൂമിലിരുന്ന് സ്വറ പറയരുത്, കുടുംബത്തിലിരുന്ന് സുറക്കേണ്ട സമയമല്ല. ഇസ്തിഗ്ഫാർ തന്നെ, അസ്തഗ്ഫിറുല്ലാ വർദ്ധിപ്പിക്കുക, മൂന്ന് കാര്യമായി. നാലാമത്തെ കാര്യം, ഫജ്ർ ബാങ്ക് കേട്ടാൽ സുന്നത്ത് നമസ്കരിക്കണം. ഫജറിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഫജറിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഫജ്ർ ബാങ്ക് കേട്ടാൽ സുന്നത്ത് നമസ്കരിച്ചാൽ അഞ്ചാമതായി മനസ്സിലാക്കുക, നേരെ പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ ജമാഅത്ത് കൊടുക്കാൻ 10 മിനിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകണില്ല, അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. ആ നമസ്കാരം ശരിയാവൂല, ശരിയാവൂല. എന്താ 10 മിനിറ്റ് കിട്ടിയാൽ ഉറങ്ങാന്നാ? അല്ല സഹോദര, വേറൊരു പണിയുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരു പണിയുണ്ട്, അതെന്താ? അദ്ദുആഉലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, പള്ളിയിൽ ചെന്നാൽ ഒരു ലേശം സമയം കിട്ടുമെങ്കിൽ റസൂലുള്ള പറയുന്നു, അദ്ദുആഉലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള ദുആ അള്ളാഹു തള്ളുകയില്ല. മനസ്സിലായില്ലേ? സമയമുണ്ടെങ്കിൽ ഫജർ നമസ്കരിച്ചിട്ട് കുറച്ച് സമയം പള്ളിയിലിരിക്കുക, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും ദുആയിലുമായി ഇരിക്കുക. ജോലിക്കാരാണ്, ഒഴിവുള്ള ദിവസമാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ?
ഇനി ആ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുക. എഴുന്നേൽക്കുമ്പോൾ രണ്ടരക്കാത്ത് നമസ്കരിക്കുക. സൂര്യൻ ഉദിച്ച ഉടനെ എഴുന്നേൽക്കുക, രണ്ടരക്കാത്ത് നമസ്കരിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ടരക്കാത്തിനെ കുറിച്ച് പറയുന്നു, മൻ സല്ലൽ ഫജ്ര ഫീ ജമാഅത്തിൻ ഥുമ്മ ഖഅദ യദ്കുറുല്ലാഹ് ഹത്താ തത്ലുഅ ശംസ് ثم صلى ركعتين كانت له كاجر حجه وعمره تام. ഒരാൾ ഫജ്ർ നമസ്കരിച്ച് അവിടെ ഇരുന്നു, സൂര്യൻ ഉദിക്കുന്നവരെ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി, എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ അവനൊരു ഹജ്ജും ഉംറയും ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കരുതണ്ട, ഇവിടുന്ന് മക്കത്ത് കൊണ്ടേ വേണ്ട, റസൂലിൻ്റെ വാചകം നമുക്ക് സംശയം ഉണ്ടാവുമെന്ന് വിചാരിച്ച തന്നെ റസൂല് മൂന്ന് പ്രാവശ്യം എന്ത് പറഞ്ഞു, താമ്മ താമ്മ താമ്മ, പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി. സഹോദരന്മാരെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ ഉറങ്ങണമെന്ന് തോന്നും, ഉറങ്ങുക. പക്ഷേ ഉറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നിയ്യത്തുണ്ടാകട്ടെ, ആ ഉറക്കം അമലുസ്സാലിഹാക്കാം, അമലുസ്സാലിഹാത്താക്കാം. എങ്ങനെ? ഇന്നീ ലഅഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി, സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഉറക്കം ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ പഠിച്ചോണ്ടിരുന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കും, ഏതുപോലെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ പണിയെടുക്കുമ്പോൾ കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ. കാരണം എന്താ? ഉറങ്ങുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യമുണ്ടാകാനാണ്. കഴിഞ്ഞു, ളുഹറിലേക്ക് വരുന്നു. ളുഹറിന് മുമ്പുള്ള നാല് റക്അത്ത് സുന്നത്ത് മറന്നു പോകരുത്. ജമാഅത്തിന് പള്ളിയിലെത്തുന്നു, സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ ഓതാം, ദിക്ർ ചൊല്ലാം, ദുആ ചെയ്യാം. ളുഹർ ജമാഅത്ത് കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് നമസ്കരിക്കുക, മറന്നു പോകരുത്. അത് കഴിഞ്ഞാൽ ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള സമയമുണ്ട്, നമുക്ക് വിശ്രമിക്കാം. ആ വിശ്രമ സമയത്ത് നമുക്കിങ്ങനെ ഒരു നിയ്യത്തുണ്ടായാൽ കൂലി കിട്ടും. അസർ നമസ്കരിക്കുക. അസറിന് വേണ്ടി പള്ളിയിൽ പോയാൽ സാധിക്കുമെങ്കിൽ, അസറിന് മുമ്പ് പള്ളിയിലെത്തിയാൽ നാല് റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്, സാധിക്കുമെങ്കിൽ നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ നമസ്കാരമാകുന്നു, അത് സാധിക്കുമെങ്കിൽ ചെയ്യുക. അത് അസറിന് മുമ്പുള്ള കാര്യം. റഹിമ അല്ലാഹു ഇംറാൻ സല്ലാ ഖബ്ല അൽ അസ്രി അർബഅ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാ, അള്ളാഹു ഒരു മനുഷ്യന് റഹ്മത്ത് നൽകിയിരിക്കുന്നു, അവൻ അസറിന് മുമ്പ് നാല് റക്അത്ത് നമസ്കരിച്ചു. ശരി, മഗ്രിബിലേക്ക് എത്തുന്നു, മഗ്രിബ് മാങ്ങ് കേട്ടാൽ നമ്മൾ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കുമ്പോൾ മിതമായ ഭക്ഷണം, കാരക്ക കൊണ്ട് തന്നെ നോമ്പ് തുറക്കുക, പിന്നീട് വെള്ളം കുടിക്കുക, എന്നിട്ട് പറയുക, ദഹബല്ലമഉ വബ്തല്ലതിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അതാണ് ദുആ. ദഹബല്ലമഉ വബ്തല്ലതിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹമൊക്കെ പോയി, എൻ്റെ നരമ്പുകളൊക്കെ നനഞ്ഞു, എനിക്ക് കൂലിയും കിട്ടി അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മനസ്സിലായില്ലേ? ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഭക്ഷണത്തിലേക്കാണ് പോവുക. അല്ലാഹുവിനോട് ദുആ ചെയ്യുക വൈഖാമത്ത് കൊടുക്കുന്നത് വരെയുള്ള സമയം, അതൊരു വല്ലാത്ത സമയമാണ്. അല്ലാഹു ദുആ തട്ടാത്ത സമയമാണ്. സഹോദരങ്ങളെ, ഒരു ദുആ എങ്കിലും പഠിച്ചവനോട് ഒരു ദിവസം, ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ദുആ. നമുക്ക് 30 ദിവസം ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാ. 30 പ്രാർത്ഥന, 30 വിഷയം നാം മനസ്സിൽ കരുതുക, അള്ളാഹു എഴുതി വെക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ആ സമയത്ത് പ്രത്യേകമായി പറയുക. എല്ലാ സമയവും ഓർമ്മിക്കുക, അന്ന് നോമ്പുറക്കുമ്പോൾ എനിക്ക് ഇന്ന കാര്യം അള്ളാഹുവിനോട് വാങ്ങണം, നേടണം. അത് കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം അധികമാകരുത്, കാരണം നമുക്ക് ഇശയും തറാവീഹുമുണ്ട്. ഇശായും തറാവീഹും ജമാഅത്തായി നമസ്കരിക്കാൻ പരിശ്രമിക്കുക. സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ഒരു ജീവിത രീതി പാലിക്കാൻ റമദാനിൽ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടെ ഇഹ്തിസാബോടുകൂടി റമദാനിനെ സ്വീകരിക്കാനും വരവേൽക്കാനും നോമ്പനുഷ്ഠിക്കാനും ഖിയാമുകൾ നടത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പാവപ്പെട്ട മനുഷ്യന്മാരെ പ്രത്യേകമായി ഓർക്കുക. നാം നോമ്പ് തുറക്കുന്നത് സുഭിക്ഷമായാണ്, ഒരു കുറവും നമുക്കില്ല. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഫലസ്തീനിലും ഇറാഖിലും ആഫ്രിക്കയുടെ ഒരുപാട് പ്രദേശങ്ങളിൽ, നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ പട്ടിണിയാണ്, പ്രയാസമാണ്, പേടിയിലാണ്, ബുദ്ധിമുട്ടിലാണ്. നമ്മളെ മാതിരി സ്വസ്ഥമായി അവർക്ക് നമസ്കാരമില്ല. അവരെക്കുറിച്ച് എല്ലാവരും കരുതുക, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക, മറന്നുപോകരുത്. അല്ലാഹു തആല അവരുടെ ഇസ്ലാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരുടെയും ശ്രമം വിജയിപ്പിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാനിനെ സന്തോഷത്തോടെ വരവേൽക്കാനും ഈമാനോട്
തഖ്വയോടെ നോമ്പ് നോക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم انصر اخواننا المسلمين في كل مكان الذين يجاهدون لاعلاء كلمه لا اله الا الله. اللهم وفقنا بشهر رمضان المبارك. اللهم وفقنا بشهر رمضان المبارك. اللهم وفقنا بشهر رمضان المبارك. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وأصحابه اجمعين.